ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളിലേഹ്യമാണ്. ഞങ്ങളിവിടെ ഉള്ളി ഇറങ്ങിയത് എന്ന് പറയും. അപ്പോൾ അതിന് മുന്നായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ 2 കിലോ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് ഒന്ന് വേവിച്ചെടുത്തതാണ്, കുറച്ച് വെള്ളമൊഴിച്ചിട്ട്. പിന്നെ 3 തേങ്ങയുടെ പാൽ എടുത്തിട്ടുണ്ട്. 1/2 കിലോ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഇതിലേക്ക് വേണ്ടത്. അപ്പോൾ ഒരു ഉരുളി എടുക്കുക. ഉരുളി അല്ലെങ്കിൽ വലിയ ചീനച്ചട്ടിയൊക്കെ ഉണ്ട് ചീല, അതിലും ഉണ്ടാക്കട്ടോ. അപ്പോൾ ഇവിടെ ഉരുളി ഉണ്ടാക്കാനേ ഉരുളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ആ ഉള്ളി ഇട്ട് കൊടുക്കാം. വേവിച്ച് വെച്ച ഉള്ളിയാണ് കേട്ടോ. ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല, വെറുതെ തന്നെ വേവിച്ച് വെച്ചതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക അത് ഉള്ളി. നന്നായി ഉടയണം കേട്ടോ. ചില ഒരു മിക്സിയിലിട്ടടിക്കും, അതിനായിട്ടൊക്കെ ടേസ്റ്റ് കൂടെ എങ്ങനെയാണ്. എന്നിട്ട് നമുക്ക് ആ 3 തേങ്ങയുടെ പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മളെ ശർക്കര ഉരുക്കിയത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കത് അടുപ്പിലോട്ട് മാറ്റാം. ചേർത്തിട്ടുണ്ട്. ഞങ്ങൾക്കിത് കത്തിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ. ഞാൻ കുറേ നേരം ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ തേങ്ങാപ്പാലൊക്കെ നന്നായി വറ്റി വരണം കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം, അടി പിടിക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഈ തേങ്ങാപ്പാലൊക്കെ നന്നായി വറ്റി കിട്ടണം. പിന്നെ ഇത് എല്ലാവർക്കും കഴിക്കണത് നല്ലതാണ്. ചുവന്നുള്ളി ഏറ്റവും നല്ലതാണ് ശരീരത്തിന്. പ്രസവിച്ച് കിടക്കുന്നവരാണ് ഇത് കഴിക്കാറ്. എല്ലാത്തവർക്കും ഇത് കഴിക്കട്ടോ. നമുക്ക് എല്ലാവർക്കും ഇത് ഉണ്ടാക്കാൻ പറ്റും വീട്ടിൽ. ചിലവർ കാശ് കൊടുത്ത് വാങ്ങിക്കാറാണ്. ഇതിൽ ചിലവർ ഈത്തപ്പഴം ഇട്ടിട്ടുണ്ടാക്കും. ഞാൻ ഈത്തപ്പഴം ഒന്നും ഇടുന്നില്ല, വെറും ഉള്ളിയൊക്കെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കുറച്ച് ഈത്തപ്പഴം കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലതാണ് ശരീരത്തിന്. രക്തം വെക്കാനൊക്കെ ഏറ്റവും നല്ലതാണ്. ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. കുറച്ച് സമയമൊക്കെ പിടിക്കും. ടൈം എടുക്കും ഇതൊന്ന് വറ്റി വരണമെങ്കിൽ. അതുവരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ തീ അധികം കത്തിക്കരുത് കേട്ടോ.
ഒക്കെ വറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു നുള്ളുപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പൊന്നും കൂടാൻ പാടില്ല, ഒരു നുള്ളുപ്പ് ഇട്ട് കൊടുക്കണം. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനാണ്. അങ്ങനെ ഇതാ കുറച്ചിങ്ങനെ വറ്റി കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ കളറൊന്നും മാറി വന്നിട്ടുണ്ട്. ഇനി നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇതിങ്ങനെ ഇടക്ക് പൊട്ടിങ്ങനെ കൈമേൽക്കൊക്കെ ആവും, അതൊക്കെ സൂക്ഷിക്കണം. നമുക്കിതൊന്ന് വേഗമൊന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടി എടുത്തിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് കലക്കിയിട്ട് ഇതിൽ കുഴച്ച് കൊടുക്കുക. ഇനി പെട്ടെന്ന് കുറുകി കിട്ടും കേട്ടോ. ഒരുവിധമൊക്കെ ആയി വരുന്നുണ്ട്. അങ്ങനെ അത് നമ്മളെ ഉള്ളിലേഹം ആയിട്ടുണ്ട്, ഉള്ളി വരകിയത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് വെച്ചെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ ഇനിയും നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരും. അസ്സലാമു അലൈക്കും.